എല്ലാ കൂട്ടുകാർക്കും ബിക്കി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ USS എക്സാമിനുള്ള മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുകയാണ്. ഇതിൻ്റെ പാർട്ട് വൺ നമ്മൾ ഒരു ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ പാർട്ട് ടു വീഡിയോ ആണിത്. 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. ഇനി നമ്മൾ 11 മുതൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ചാനൽ ഇത്രയും വളരുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 11-ാമത്തെ ചോദ്യം ഇതാണ്. എ 200 മീറ്റേഴ്സ് ലോങ് ട്രെയിൻ ടേക്സ് 10 സെക്കൻഡ്സ് ടു പാസ് എ വെർട്ടിക്കൽ പോൾ. അപ്പോൾ അർത്ഥം അതിൻ്റെ അർത്ഥമാകുന്നതാണ് 20 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 10 സെക്കൻഡ് എടുത്താണ് ഒരു വെർട്ടിക്കൽ പോൾ ഒരു പോയിൻ്റ് പാസ് ചെയ്ത് കടക്കുന്നത്. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഇൻ കിലോമീറ്റർ പെർ അവർ. ആ ട്രെയിനിൻ്റെ സ്പീഡ് കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കുക, ഒരു ഈ ട്രെയിൻ കടന്നു പോകാൻ 200 മീറ്റർ നീളമുള്ള ട്രെയിനാണിത്. എത്ര? 200 മീറ്റർ. അപ്പോൾ ഇത് മൊത്തമായി ഒരു സ്ഥലം ഒരു പോയിൻ്റ് കടന്നു പോകാൻ 10 സെക്കൻഡ് സമയമെടുക്കും. 10 സെക്കൻഡ് സമയമെടുക്കും. അപ്പോൾ അത് സ്പീഡാണ് ചോദിച്ചിട്ടുള്ളത് ഈ ട്രെയിനിൻ്റെ. അപ്പോൾ നമുക്കറിയാം 10 സെക്കൻഡിൽ കടന്നു പോകുന്നത് 200 മീറ്റർ. അപ്പോൾ 60 സെക്കൻഡിൽ എത്ര മീറ്റർ പോകും നമുക്ക് നോക്കാം. അപ്പോൾ 60-ൽ എത്ര 10 ഉണ്ട്? 6. അപ്പോൾ നമ്മൾ 200 × 6 ചെയ്യുന്നു. 200 × 6 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 1200 എന്ന ഉത്തരമാണ്. 1200. ഇപ്പോൾ നമുക്ക് 10 സെക്കൻഡിലുള്ളത് നമ്മൾ എത്രയും കണ്ടുപിടിച്ചു? 1 മിനിറ്റിൽ 1200 മീറ്റർ പോകുന്നു കണ്ടുപിടിച്ചു. ഇനി നമുക്ക് മണിക്കൂറിൽ കണ്ടുപിടിക്കണം. ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ട്? 60 മിനിറ്റ്. അപ്പോൾ നമ്മൾ ഈ കിട്ടിയ 1200-നെ 60 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് ഉത്തരം ലഭിക്കുക ഏകദേശം 72,000 എന്നാണ് ഉത്തരം ലഭിക്കുക. എത്ര? 72,000. ഈ 72,000 എന്ന് നമുക്ക് ലഭിച്ചത് മീറ്ററിലാണ്. അപ്പോൾ നമ്മളത് കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1000 കൊണ്ട് ഹരിക്കുന്നു. ശേഷം നമ്മൾ ഈ പൂജ്യങ്ങളെല്ലാം സീറോസ് എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എത്ര ലഭിക്കുന്നു? 72. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 12 കിലോമീറ്റർ, ഓപ്ഷൻ ബി 72 കിലോമീറ്റർ, ഓപ്ഷൻ സി 100 കിലോമീറ്റർ, ഓപ്ഷൻ ഡി 200 കിലോമീറ്റർ. അപ്പോൾ ഉത്തരം നമുക്ക് എത്ര ലഭിക്കും? 72. അപ്പോൾ എങ്ങനെയാണ് ലഭിച്ചത് കൂട്ടുകാർക്ക് മനസ്സിലായി കാണുന്നല്ലോ. 200 മീറ്റർ 10 സെക്കൻഡിൽ അല്ലേ. അപ്പോൾ 1 സെക്കൻഡിൽ 20 മീറ്റർ. അപ്പോൾ നമ്മൾ 60 സെക്കൻഡ് ആകുമ്പോൾ എത്രയാവും? 1200 മീറ്റർ ആണ് 60 സെക്കൻഡിൽ പോകുന്നത്. ഇനി ഒരു മണിക്കൂറിൽ എത്ര പോവും? 72,000 മീറ്റർ. ആ 72,000 മീറ്ററിനെ നമ്മൾ കിലോമീറ്ററിലേക്ക് മാറ്റിയുമ്പോൾ നമുക്ക് ഉത്തരം എത്ര ലഭിച്ചു? 72. അപ്പോൾ 72 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ ഈ ട്രെയിൻ സഞ്ചരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 12,040 ഈസ് എ 6-ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയർ, വാട്ട് ഈസ് ദ ഡിജിറ്റ് അറ്റ് ദ പ്ലേസ് ഓഫ് എ. ഇപ്പോൾ ഇത്ര എന്നെ തന്നിട്ടുള്ളത് 120,040 എ. ഇതൊരു സംഖ്യ ആയിട്ടാണ് തന്നിട്ടുള്ളത്. 120,040 എ എന്ന് വെച്ചാൽ 120,040 എ ഈസ് എ 6-ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയർ. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പറയുന്നത്, ഒരു നല്ല വർഗം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏടെ സ്ഥാനത്തുള്ള സംഖ്യ ഏതായിരിക്കും എന്നാണ് ചോദ്യം. ഏടെ സ്ഥാനത്തുള്ള സംഖ്യ ഏതായിരിക്കും എന്ന ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് എന്തുണ്ട്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 5, ഓപ്ഷൻ ഡി 9. അപ്പോൾ ആൻസർ വന്നിട്ടുള്ളത് 9 ആണ്. ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായി ലഭിച്ചിട്ടുള്ളത്. എയുടെ സ്ഥാനത്ത് 9 ആണ് വരിക. 13-ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ ടാങ്ക് ഈസ് ഫില്ഡ് അപ് ടു 40% ഓഫ് ഇസ് കപ്പാസിറ്റി. ഒരു ടാങ്കിൽ 40% വരെ ഫില്ല് ചെയ്തിട്ടുണ്ട്, വെള്ളമാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. വെൻ 300 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഈസ് ആഡഡ് ഇറ്റ് ബിക്കെയിം 50%. 300 ലിറ്ററും കൂടി വെള്ളം ആഡ് ചെയ്തപ്പോൾ അത് എത്ര? 50% മാറി. വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക്? ആ ടാങ്കിൻ്റെ കപ്പാസിറ്റി എത്രയാണ് ചോദിച്ചിട്ടുള്ളത്? എത്ര ലിറ്ററാണ് ആ ടാങ്കിൻ്റെ കപ്പാസിറ്റി? അപ്പോൾ നമുക്കറിയാം 40% ആദ്യത്തെ കപ്പാസിറ്റി ആയിരുന്നു, അല്ല ആദ്യത്തെ ആ വെള്ളത്തിൻ്റെ ലെവല്. അത് 300 ലിറ്റർ കൂടി ഒഴിച്ചപ്പോൾ 50%. 300 ലിറ്റർ ഒഴിച്ചപ്പോൾ 50%. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ 50 - 40 10% എന്ന് പറയുന്നതാണ് എത്ര? 300 ലിറ്റർ. 10% എന്ന് പറയുന്നതാണ് 300 ലിറ്റർ. അപ്പോൾ 100% എത്ര ലഭിക്കും? 300 × 10. അപ്പോൾ എത്ര ലഭിക്കും നമുക്ക്? 3000 ലിറ്റേഴ്സ് എന്ന് ലഭിക്കും. 3000 ലിറ്റർ. 3000 ലിറ്റർ ആണ് ഈ ടാങ്കിൻ്റെ കപ്പാസിറ്റി. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 600, ഓപ്ഷൻ ബി 750, ഓപ്ഷൻ സി 2000, ഓപ്ഷൻ ഡി 3000. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, 3000 ലിറ്റേഴ്സ്. അങ്ങനെ 10% 300 ലിറ്റർ. അപ്പോൾ 10 × 10 ചെയ്യുമ്പോൾ നമുക്ക് 100 ലഭിക്കുന്നു. 300 × 10 ചെയ്യുമ്പോൾ 3000 ലിറ്റേഴ്സ് ആണ് ഉത്തരം വരുന്നത്. കൂട്ടർക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ശതമാന കണക്കാണ്, ഒരു പേഴ്സൻറ്റേജിൻ്റെ കണക്കാണ്. അപ്പോൾ നമുക്കൊരു ചോദ്യം നോക്കാം.
A man saves 10% of his earnings and deposits 20% of the savings in a bank. ഒരു മനുഷ്യൻ 10% സേവിങ്സ് നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്നും 10% സേവിങ്സ് നടത്തുന്നു. ഈ 10% 20% അദ്ദേഹം ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഒരു സേവിങ്സ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു 20%. അപ്പോൾ ചോദ്യം ഇതാണ്, വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഹിസ് ടോട്ടൽ ഏണിങ്സ് ഡസ് ഹി ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ 10% ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ആ മനുഷ്യൻ 10% സേവ് ചെയ്യുന്നത്. 10% സേവ് ചെയ്യുന്നത്. ഈ 10% 20% അദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. എത്ര? 20%. ഈ 10% 20% അദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ ആകെ എത്രയാണ് അദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് 10×20 ചെയ്യാം. അപ്പോൾ ഉത്തരം നമുക്ക് ലഭിക്കുക 2 എന്നാണ്. 2% ഉത്തരം ലഭിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 10×20/100 ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര ലഭിച്ചു? ഉത്തരം 2. കൂട്ടുകാർക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ 0.5, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 5. അപ്പോൾ ഉത്തരം വരിക ഓപ്ഷൻ സി 2% വരിക. 2%. കൂട്ടുകാർക്ക് മനസ്സിലായി വിചാരിക്കുന്നു. 10%×20% എത്രയാണ്? 2. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ട്രയാങ്കിൾ ബേസ്ഡ് ആണ്, ഒരു ത്രികോണമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ദ സൈഡ്സ് ഓഫ് ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പി ക്യു ആർ 6, 8, 10 cm. അപ്പോൾ ഒരു ത്രികോണം തന്നിട്ടുണ്ട്, പി ക്യു ആർ തന്നിട്ടുണ്ട്, അതിൻ്റെ സൈഡ്സ് തന്നിട്ടുണ്ട് 6, 8, 10 എന്നാണ്. ക്യു എ ഇസ് പെർപെൻഡിക്കുലർ ഫ്രം ദ റൈറ്റ് ആംഗിൾ. ക്യു എ എന്ന് പറയുന്നത് ഒരു പെർപെൻഡിക്കുലറാണ്, 90° അപ്പുറത്തും വരുന്നത്. ഓപ്പോസിറ്റ് സൈഡ് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ക്യു എ? ഈ ക്യു എയുടെ നീളമാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ക്യു എയുടെ നീളമാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ക്യു എയുടെ ഓപ്ഷൻസ്, ഓപ്ഷൻ എ 1.2 cm, ഓപ്ഷൻ ബി 2.4, ഓപ്ഷൻ സി 4.8, ഓപ്ഷൻ ഡി 9.6. അപ്പോൾ ഉത്തരം വന്നിട്ടുള്ളത്, ക്യുവയുടെ ഉത്തരം വന്നിട്ടുള്ളത് 4.8 cm ആണ്. 4.8 cm ആണ് നമ്മൾ ത്രികോണം വരുന്നത്. ഇവിടെ 8, ഇവിടെ 10, ഇവിടെ 6, പിന്നെ ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇതിന് നമ്മൾ ക്യു എ എന്ന് പേരിട്ടു. ഈ ക്യുവയുടെ നീളമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വന്നിരിക്കുന്നത് 4.8 cm ആണ് വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 16th question ഇതാണ്. 5:5, 5:5+5:5+5:5+, അങ്ങനെ 5 ക്ലാസ് എഴുതിയിട്ടുണ്ട്. ബൈ 5 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്ര ലഭിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 5:4, ഓപ്ഷൻ ബി 5:5, ഓപ്ഷൻ സി 5:24, ഓപ്ഷൻ ഡി 5:25. ഇത് നമ്മൾക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 5:25/5 എന്നാണ്. ഈ 5 നമ്മൾ ഇവിടെ ഹരിക്കുമ്പോൾ എത്ര ലഭിക്കും? 5:5 എന്ന ഉത്തരമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഉത്തരം നമുക്ക് ലഭിക്കുക ഓപ്ഷൻ ബി 5:5 എന്നാണ് നമുക്ക് ഉത്തരം ലഭിക്കുക. കാരണം ഈ 5:25 / 5 ഹരിക്കണം. അപ്പോൾ നമുക്ക് 5:5 എന്ന ഉത്തരമാണ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് 17th question കിടക്കാം. വിച്ച് സ്മോളസ്റ്റ് 2-digit number ആഡ് ടു 32,413 ഗിവ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 9. ഏത് രണ്ടക്ക സംഖ്യ 32,413 കൂട്ടുമ്പോഴാണ് നമുക്കൊരു 9 ഗുണിതം ലഭിക്കുന്നത്? ഓപ്ഷൻ എ 11, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 13, ഓപ്ഷൻ ഡി 14. അപ്പോൾ ഉത്തരം ലഭിച്ചിരിക്കുന്നത് 14 എന്ന ഉത്തരമാണ്. ഓപ്ഷൻ ഡി 14. അടുത്തൊരു ചോദ്യമാണ്, ദ ആംഗിൾ ബിറ്റ്വീൻ ദ മിനിറ്റ് ഹാൻഡ് ആൻഡ് ദ അവർ ആൻഡ് ഓഫ് ദ ക്ലോക്ക് വെൻ ദ ടൈം ഈസ് 4:10. 4:15 ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നമ്മളുടെ വ്യത്യാസം. അപ്പോൾ നമുക്കൊരു ക്ലോക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. ഇതാണ് ഏകദേശം ഒരു ക്ലോക്ക് എന്ന് പറയുന്നത്. 4:05 ഇതിലെ 4:10 നമുക്ക് സമയം തന്നിട്ടുള്ളത്. 4:10 എന്ന് പറയുമ്പോൾ ചെറിയ സൂചി ഇവിടെയും വലിയ സൂചി ഇവിടെയും ആയിരിക്കും 4:10. അപ്പോൾ ഇവ തമ്മിലുള്ള ആംഗിളിൻ്റെ ആംഗിളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ 60, ഓപ്ഷൻ ബി 65, ഓപ്ഷൻ സി 70, ഓപ്ഷൻ ഡി 75. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഓരോ 5 മിനിറ്റ് ഗ്യാപ്പിലും വരുന്നത് 30°. 30°, 30×12 ചെയ്യുമ്പോൾ 360 ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം 2 ഗ്യാപ്പുകളുണ്ട് എന്ന് വെച്ചാൽ 2 5 മിനിറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട്, മൊത്തം 10 മിനിറ്റ്. അപ്പോൾ നമുക്കിവിടെ ലഭിക്കുന്നത് 60°. 60°, ഉത്തരം ലഭിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ 60 ഉണ്ട്, അതാണ് ശരി ഉത്തരം. ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം തെറ്റാണ്. കൂട്ടുകാർക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. 360 നമ്മൾ 12 എന്ന് ധരിച്ചു. അപ്പോൾ ഒരു ഭാഗത്തിൻ്റെ ആംഗിൾ കിട്ടി. 3, 4 അഥവാ 4, 5 തമ്മിലുള്ളൊരു
ചെറിയ ഭാഗത്തിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഈ 30 ഡിഗ്രി നമുക്കറിയാം, 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ 2 ഗ്യാപ്പുണ്ട്, 2 5 മിനിറ്റിൻ്റെ ഗ്യാപ്പുണ്ട്. അപ്പോൾ 30 × 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ലഭിക്കും? 60 എന്ന ഉത്തരമാണ് ലഭിക്കുന്നത്. അടുത്ത 11-ാമത്തെ ചോദ്യം ഇതാണ്, വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് നമ്പർ ലീവിംഗ് എ റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 5, 6, 7, and 8. ഇവിടെ കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 241, ഓപ്ഷൻ ബി 337, ഓപ്ഷൻ സി 841, ഓപ്ഷൻ ഡി 1651. അപ്പോൾ ഇതിനെയെല്ലാം 5, 6, 7, 8 എന്നീ സംഖ്യകളോട് ഹരിക്കുമ്പോൾ 1 റിമൈൻഡർ വരുന്ന സംഖ്യ ഏതാണെന്ന് ചോദ്യം. അപ്പോൾ കൂട്ടുകാർ ഇതിനെ ഹരിച്ച് നോക്കുക, ഉത്തരം ലഭിക്കുക ഓപ്ഷൻ സി 841, 841 എന്നാണ് ഉത്തരം ലഭിക്കുന്നത്. അടുത്തൊരു സിംപിളി ലോജിക് ക്വസ്റ്റ്യനാണ് ചോദ്യം. ദ ലെങ്ത് ഓഫ് റെക്ടാംഗിൾ ഇസ് ഇൻക്രീസ് ബൈ 50%. എന്ന് വെച്ചാൽ ഒരു റെക്ടാംഗിൾ ചതുരത്തിൻ്റെ നീളം 50% കൂട്ടി, പിന്നീട് അതിൻ്റെ വീതി ബ്രെത്ത് ഡിക്രീസ് ബൈ 50%, വീതി 50% കുറച്ചു. വാട്ട് ചേഞ്ച് വിൽ ഹാപ്പൻ ടു ദിസ് ഏരിയ? അതിൻ്റെ പരപ്പളവിൽ എന്ത് മാറ്റമാണ് വരുന്നത്, ഏരിയയിൽ എന്ത് മാറ്റം? നീളം നമ്മളിപ്പോൾ ഒരു ഇതൊരു ചതുരമാണെന്ന് വിചാരിക്കുക, ഇതിനെ നമ്മൾ നീളം 50% കൂട്ടുന്നു, 50% നമ്മൾ നീളം കൂട്ടി, ശേഷം ഇതിൻ്റെ വീതി 50% കുറയ്ക്കുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് കണ്ടറിയാം ഇതിൻ്റെ പരപ്പളവിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ വിൽ നോട്ട് ചേഞ്ച്, ഏരിയ വിൽ നോട്ട് ചേഞ്ച്. ഓപ്ഷൻ ബി വിൽ ഇൻക്രീസ് ബൈ 25%, ഓപ്ഷൻ ബി വിൽ ഡിക്രീസ് ബൈ 25%, ഓപ്ഷൻ ഡി വിൽ ഇൻക്രീസ് ബൈ 50%. അപ്പോൾ ഉത്തരം നമുക്ക് ലഭിക്കുക വിൽ ഡിക്രീസ് ബൈ 25%, വിൽ ഡിക്രീസ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 25% കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതിനും കുറച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.